फ्रेंड्स എല്ലാവർക്കും കമ്പനി അക്കൗണ്ട്സിന്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ഒരു നാല് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. കുറേ ഏരിയാസ് നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറാറ്റ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. എന്താണ് പ്രോറാറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഷെയർസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രോറാറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓവറായിട്ട് അപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും റേഷ്യോയിൽ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രോറാറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ജി ലിമിറ്റഡ് ഇസ് എ കമ്പനി വിത്ത് എൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് വിച്ച് 10 ഈച്ച് ഓഫ് വിച്ച് 9 lakh ഷെയർസ് ഹാഡ് ബീൻ ഇഷ്യൂഡ് ആൻഡ് ഫുള്ളി പെയ്ഡ്. The company proposed to make a further issue of 1 lakh of these rupees 10 shares at a price of rupees 14 each. 10 lakh share capital aanu avare authorized number. Adile 9 lakh shares already issue cheythu kaniyu. Ippo avaru issue cheyan vendi uddeshikkunnathu 1 lakh shares aanu. 10 rupayude share 14 rupaykku. Appo 4 rupay idile premium aanu. Amount receivable 2 on application, 5 rupees on allotment. 5 ruba allotment aanu including premium. Appo idile 4 ruba premium aanu. Ee 5 rupayil 4 ruba premium aanu. And balance final call 7 rupees. Okay, 14 ruba. Application were received for 355,000 shares. 355,000 applications kitti. ഒരു ലക്ഷം ഷെയർ മാത്രമാണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അവർ പ്രോറാറ്റ ചെയ്യുന്നത്? അപ്ലിക്കൻ ഫോർ 5,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെന്റ് ഇൻ ഫുൾ. അവർക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്ലിക്കൻ ഫോർ 30,000 ഷെയർസ് റിസീവ്ഡ് ഇൻ അലോട്ട്മെന്റ് ഫോർ 1 ഷെയർ ഫോർ എവരി 2 ഷെയർസ് അപ്ലൈഡ്. ഓരോ 2 ഷെയറിനും 1 ഷെയർ കൊടുക്കും. ഓരോ 2 അപ്ലിക്കേഷനും 1 ഷെയർ. And the surplus money being used to reduce the amount due on allotment. Appo idile extra application mele kittiya application money allotment mele adjust cheyan vendi upayogikkum. The applicants for 320,000 shares received an allotment of 1 share for every 4 applied. Oru 4 shareinum 1 share aanu ee category karku kodukkunnathu. The money due on allotment was retained by the company. The excess being returned to the applicant. Allotment money adjust ചെയ്യാനുള്ള പൈസ മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബാലൻസ് ഉള്ള എക്സസ് അപ്ലിക്കേഷൻ മണി അത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ 3 കാറ്റഗറിയാണ്. 5,000 ഷെയർസിന് ഫുള്ളായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. 30,000 ഷെയർസിൻ്റെ റേഷ്യോ 1 for every 2 shares. അവിടെ എക്സസ് ഉള്ളത് അലോട്ട്മെൻറ്റ് മുതൽ അഡ്ജസ്റ്റ് ചെയ്യും. 320,000 ഷെയർസിന് 1 for every 4 shares. അപ്പോൾ അവരുടെ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് അലോട്ട്മെൻറ്റ് മുതൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയും എക്സസ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ദ മണി ഡ്യൂ ഓൺ ഫൈനൽ കോൾ വാസ് റിസീവ്ഡ് ഓൺ ദാറ്റ് ഡ്യൂ ഡേറ്റ്. യു ആർ റിക്വയർഡ് ടു റെക്കോർഡ് ദീസ് ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിംഗ് ക്യാഷ് ഐറ്റംസ് ഇൻ ദ ജേണൽ ഓഫ് ദ കമ്പനി. ഓക്കെ, ക്യാഷ് ഐറ്റംസ് ഉൾപ്പെടെ എല്ലാം ജേണലിൽ പാസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ജേണൽ എഴുതണം. അപ്പം അതിന് മുമ്പ് നമുക്കൊരു വർക്കിങ്സ് ചെയ്യണം. ഇത് എത്ര എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്നുള്ളതിന് ഒരു വർക്കിങ്സ് ഒരു എക്സലിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 3 കാറ്റഗറിയാണ്. ഒന്ന് 5,000 ആപ്ലിക്കേഷൻസ് കിട്ടി. വേറൊരു ടീം നമുക്ക് കിട്ടിയുള്ളത് 30,000 ആപ്ലിക്കേഷൻസ്, പിന്നെയുള്ളത് 320,000. അങ്ങനെ 355,000 നമ്പറാണ് ടോട്ടൽ വരുന്നത്. നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു റേഷ്യോ തീരുമാനിച്ചു. എന്താണ് റേഷ്യോ? ഇവിടെ 1:1 ആണ്. ഇവിടെ ഓരോ 2 ഷെയറിനും 1 ഷെയർ, ഇതിൽ ഓരോ 4 ഷെയറിനും 1 ഷെയർ. ഓക്കെ, ഓ ഇവിടെ 5,000 ഷെയർസ് തന്നെ, ഇവിടെ 30,000 ഡിവൈഡഡ് ബൈ 2 പറയുമ്പോൾ 15,000, ഇവിടെ
320,000 divided by 4 into 1, 80,000. അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് 1 ലക്ഷം ഷെയർ ആണ്. അപ്ലിക്കേഷൻ മണി ഡ്യൂ ആവുന്നത് 2 രൂപ വെച്ചിട്ടാണ്, ഓരോ ഷെയർ മൂലം 2 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ദിസ് എമൗണ്ട് നമ്പർ ഇൻടു ദിസ് ഇവിടെ 10,000, ഇതിൽ 30,000, 15,000 ഇൻടു 30,000, 80,000 ഇൻടു 1,60,000. ഇത്രയാണ് ശരിക്കും അപ്ലിക്കേഷൻ മണി 2 രൂപ വെച്ചിട്ട്, 1 ലക്ഷം ഷെയർ മൂലം 2 രൂപ വെച്ചിട്ട് നമുക്ക് 2 ലക്ഷം രൂപ അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ മതി. 2 ലക്ഷം രൂപ അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ മതി. പക്ഷെ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്. അലോട്ട്മെന്റ് മണി എത്രയാണ്? അലോട്ട്മെന്റ് മണി 5 രൂപ വെച്ചിട്ടാണ്, പ്രീമിയം ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ കേസിൽ 25,000 റുപ്പീസ്, 75,000, 4 ലാക്ക്. മൊത്തം അലോട്ട്മെന്റ് മണി 5 ലക്ഷം രൂപയാണ്. കോൾ മണി 7 രൂപ വെച്ചിട്ടാണ്, കോൾ മണി 7 റുപ്പീസ്. ദിസ് നമ്പർ ഓഫ് ഷെയർസ് ഇൻടു 7 റുപ്പീസ്. കോൾ മണി കിട്ടേണ്ടത് ഓരോ ഷെയറുകളും 7 റുപ്പീസ് വെച്ചുകൊണ്ടാണ്. ടോട്ടൽ കോൾ മണി 7 ലക്ഷം രൂപയാണ്. ഓക്കെ, നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എത്രയാണ്? അപ്ലിക്കേഷൻ മണി കിട്ടിയത് 710,000 രൂപയാണ്. 355,000 ഷെയർ മുതൽ 2 രൂപ വെച്ചിട്ട് 710,000 രൂപയാണ് നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടിയത്. ഓക്കെ, അപ്പോൾ എക്സസ് ഉള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എക്സസ് അപ്ലിക്കേഷൻ മണി, എക്സസ് ഈ കേസിലെ എക്സസ് ഒന്നും ഇല്ല, എക്സസ് ഇല്ല. 10,000 അപ്ലിക്കേഷൻ മണി ഡ്യൂ, 10,000 റിസീവ്ഡ് ആണ്. 10,000 ഡ്യൂ, 10,000 റിസീവ്ഡ്. ഇവിടെ 30,000 രൂപ കിട്ടേണ്ടടുത്ത് നമുക്ക് 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സസ് 60,000 മൈനസ് 30,000, നമുക്ക് 30,000 രൂപ എക്സസ് കിട്ടിയിട്ടുണ്ട്. ഈ കേസിൽ 640,000 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും എത്ര കിട്ടിയാൽ മതി? 1,60,000 കിട്ടിയാൽ മതി. അപ്പോൾ 480,000 രൂപ എക്സസ് ഉണ്ട്. അപ്പോൾ ഈ എക്സസ് എമൗണ്ട് നമ്മൾ ആദ്യം അലോട്ട്മെൻ്റ് മുതൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അഡ്ജസ്റ്റ് ഇൻ അലോട്ട്മെന്റ്, എമൗണ്ട് അഡ്ജസ്റ്റഡ് ഇൻ അലോട്ട്മെന്റ്. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി കിടക്കുന്നത് 75,000 രൂപയാണ്. 30,000 രൂപ എക്സസ് ഉണ്ട്. അപ്പോൾ ആ 30,000 രൂപ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി കിടക്കുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ ആ 4 ലക്ഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. 480 ഉണ്ട് നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ട്, 4 ലക്ഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അലോട്ട്മെന്റ് മണി നമുക്ക് കിട്ടിയത് എത്രയാണ്? അലോട്ട്മെന്റ് മണി റിസീവ്ഡ് ഇദ്ദേഹത്തിൻ്റെത് ഒന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയത് മൊത്തം റിസീവ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെത് 75,000 ആണ്, ഡ്യൂ ആയത്. അതിൽ 30,000 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, ബാലൻസ് 45,000 ഇപ്പോൾ റിസീവ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെത് മുഴുവൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയൊന്നും കിട്ടാനില്ല. അപ്പോൾ അലോട്ട്മെന്റ് മണി ഇപ്പോൾ കിട്ടിയത് നമുക്ക് ഇത്ര എമൗണ്ടാണ് അലോട്ട്മെന്റ് മണി കിട്ടിയത്. 70,000 രൂപയാണ് അലോട്ട്മെന്റ് മണി കിട്ടിയത്. ഇനി റീഫണ്ടാണ്. ആർക്ക് മാത്രം റീഫണ്ട് ഉള്ളൂ? ഇദ്ദേഹത്തിന് റീഫണ്ട് ഇല്ല. ഇദ്ദേഹത്തിന് ഇനി റീഫണ്ട് ഇല്ല. ഇദ്ദേഹത്തിന് മാത്രം റീഫണ്ട് ഉണ്ടാവും. എന്തുകൊണ്ട്? 480,000 എക്സസ് അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അലോട്ട്മെൻറ്റിൽ 4 ലക്ഷം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. ബാക്കി 80,000 റുപ്പീസ് റീഫണ്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ ടോട്ടൽ റീഫണ്ട് 80,000. ഈ കോൾ മണി മുഴുവൻ റിസീവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എൻട്രീസ് പാസ് ചെയ്യാം. ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആണ്. 710,000 രൂപ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിൻ്റെ എൻട്രിയാണ് നമ്മൾ ആദ്യം പാസ് ചെയ്തത്. 710,000 രൂപ എന്ത് എൻട്രി ഇടും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ. ഡേറ്റ് നമുക്ക് നോക്കിയിടാം. അപ്ലിക്കേഷൻ മണി
received 1st May 2020. 1st May 2020 bank account letter to share application. Bank account letter to share application amount 7,10,000. Bank account letter to share application 7,10,000. Amount received on application 3,55,000 share male. 2 രൂപ വെച്ചിട്ട് 7,10,000 രൂപ കിട്ടി ഓക്കേ ഇനി നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കണം അലോട്ട്മെന്റ് നടത്തുന്നത് എന്നാണ് അലോട്ട്മെന്റ് ടു ബി മെയ്ഡ് ഓൺ 30th മെയ് 2020 അത് പ്രീമിയം ഉൾപ്പെടെയാണ് നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ആക്കുന്നത് അപ്പോൾ എൻട്രി ഷെയർ അലോട്ട്മെന്റ് account debtor to share capital to security premium എത്ര രൂപ വെച്ചിട്ട് 100,000 ഷെയർ ആണ് 100,000 ഷെയർ ഇൻടു 5 റുപീസ് എത്രയാണ് 5,00,000 റുപീസ് നമുക്ക് ഈ കോളത്തിൽ നോക്കിയാൽ കാണാം അലോട്ട്മെന്റ് മണി ഡ്യൂ 5,00,000 ആണ് അലോട്ട്മെന്റ് മണി ഡ്യൂ 5,00,000 റുപീസ് ഓക്കേ 5,00,000 റുപീസ് അപ്പൊ അതില് 1 രൂപ മാത്രമാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുള്ളൂ 1,00,000 ബാക്കി 4 രൂപ പ്രീമിയം ആണ് 4,00,000 പ്രീമിയം ആണ് ഓക്കെ ഇനി നമ്മൾ അപ്ലിക്കേഷൻ മണി ഈ ഡേ അഡ്ജസ്റ്റ് ചെയ്യണം അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്യുന്നു ബാലൻസ് ഉള്ളവർക്ക് റീഫണ്ട് ചെയ്യുന്നു ഇതെല്ലാം നടക്കുന്നത് 30th മെയ് 2020 എക്സസ് എമൗണ്ട് ഉള്ളത് അലോട്ട്മെന്റുമേലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ബാലൻസ് ഉള്ളത് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ എല്ലാ ഷെയർ അപ്ലിക്കേഷൻ മണി ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ഇതിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് പോവേണ്ടത് ടു ഷെയർ ക്യാപിറ്റൽ മൊത്തം 7,10,000 രൂപ ഷെയർ അപ്ലിക്കേഷൻ ഉണ്ട് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ഇതിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ടത് എത്രയാണ് ആകെ 100,000 ഷെയറിൻ്റെ 2 രൂപ 2,00,000 രൂപയാണ് ഈ 2,00,000 രൂപ മാത്രമാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് പോവേണ്ടത് ഈ 2,00,000 രൂപ ഓക്കെ ബാലൻസ് ഉള്ളത് നമ്മൾ അലോട്ട്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എത്ര അലോട്ട്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് The adjusted in allotment 4,30,000 രൂപയാണ് അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനത് 4,30,000 അപ്പോൾ ടു ഷെയർ അലോട്ട്മെൻറ്റ് 4,30,000 ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് ഷെയർ അലോട്ട്മെൻറ്റ് ഇനി കുറച്ച് ആളുകൾക്ക് നമ്മൾ റീഫണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് ടു ബാങ്ക് എത്ര എമൗണ്ടാണ് നമ്മൾ റീഫണ്ട് കൊടുക്കുന്നത് റീഫണ്ട് കൊടുക്കും ഈ എമൗണ്ട് 80,000 റുപ്പീസ് എക്സസ് ആയിട്ടുള്ള 80,000 റീഫണ്ട് ചെയ്യും ടു ബാങ്ക് 80,000 ടെലിയായല്ലോ 2,00,000 പ്ലസ് 4,30,000 പ്ലസ് 80,000 7,10,000 കുറച്ച് അലോട്ട്മെന്റ് മണി നമുക്കിപ്പോൾ റിസീവ് ചെയ്യുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ എത്ര അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നത് ഇതാണ് അലോട്ട്മെന്റ് മണി റിസീവ് 70,000 ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ 70,000 ടു ഷെയർ അലോട്ട്മെന്റ് ഇനി ചെയ്യേണ്ടത് ചെൻ ഫൈനൽ കോൾ ആണ് ദാറ്റ് ഈസ് ഡ്യൂ ഓൺ 1st ജൂൺ എൻട്രി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം ഫൈനൽ കോൾ എമൗണ്ട്
7 lakh rupees 7 lakh final call account debtor 7 lakh to share capital 7 lakh amount ellam 15th june nu kitti amount ellam receive edirikkunnathu 15th june nan 15th june entry bank account debtor to share final call receive the amount 7 lakh ഇത്രയാണ് പ്രോറാറ്റ അലോട്ട്മെന്റ് ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം താങ്ക് യു